C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ജയലാലിന്റെ അമ്മ കുറച്ചു കഴിയുമ്പോ ജയിലിലേക്ക് പോവും. ഒരർത്ഥത്തിൽ മോളിപ്പോ ജയിലിലാണെന്നൊരു തോന്നല അമ്മയ്ക്ക്. അങ്ങനൊന്നും തോന്നണ്ട, ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്ന്. ഇപ്പോഴും എന്നെ അലട്ടുന്നത് അത് തന്നെയാ മോളെ. മോൾക്കുണ്ടായ ദുരന്തം, ഒരു ചെറിയ തെറ്റിന് പോലും ക്ഷമിക്കാത്ത ജയലാലിന്റെ അമ്മ അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോ എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല. അമ്മ കൂടെ കൂടെ അതേപ്പറ്റി ചിന്തിക്കണ്ട, ഇങ്ങനെ പറഞ്ഞു വിഷമിക്കുകയും വേണ്ട. ലാലേട്ടനും അത്തരം ആശങ്കകളൊക്കെ കാണുമല്ലോ ചേച്ചി. ഞങ്ങൾ അതേപ്പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട് മോളെ. ഇനിയിപ്പോ എന്നെ ഈ വീട്ടിൽ നിന്ന് വെളിയിലാക്കിയാലും ലാലേട്ടൻ എന്നെ വിട്ടുകളയാനൊന്നും പോകുന്നില്ല. ആ സമയത്ത് ചേട്ടനെ പോലെ തന്നെ അനിയനും എന്റെ ഒപ്പം നിൽക്കാനാ സാധ്യത. ഞാൻ പറഞ്ഞത് മോൾക്ക് ഓർമ്മയുണ്ടല്ലോ. പിടിച്ചു നിൽക്കാൻ പറ്റാതായ അമ്മയെ വിളിക്കണം. ഞാൻ അടുത്ത നിമിഷം ഇവിടെ എത്തിക്കോളാം. അവര് മൂത്ത മരുമോളുടെ തലയടിച്ച് പൊളിച്ച് ജയിലിൽ പോയ ആളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ബന്ധത്തിൽ എന്തെങ്കിലും ഒലിച്ചിലുണ്ടായാൽ അമ്മ ആരാണെന്ന് അവരറിയും. അതിലേക്കൊന്നും കാര്യങ്ങൾ പോവില്ല അമ്മേ. കല്യാണം കഴിയുമ്പോ പെൺകുട്ടികൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. ഭർത്താവുമായിട്ട് പുറത്തു പോകണമെന്നും അവരോടൊത്ത് സന്തോഷമായിട്ട് ഇരിക്കണമെന്നൊക്കെ. എന്റെ മോൾക്ക് ഇതിനൊക്കെയുള്ള സാഹചര്യം ഇല്ലെന്നറിയാം. വേറൊരു നിവൃത്തിയില്ലാത്തോണ്ട മോളെ ഇങ്ങനൊരു വീട്ടിലേക്ക് മോളെ പറഞ്ഞു വിടേണ്ടി വന്നത്. അമ്മ സങ്കടപ്പെടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. മോളെ നോക്കിയും കണ്ടുമൊക്കെ മുന്നോട്ട് പോണം. എന്തായാലും മോളുടെ അച്ഛനെ പോലെ ഒരാളല്ലോ മോൾക്കൊപ്പം ഉള്ളത്. അതെന്ന് എപ്പോഴും അമ്മയ്ക്കൊരു ആശ്വാസമായിരിക്കും മോളെ. മോളുവാ. പെൺകുട്ടികളുടെ ബന്ധുക്കള് വീട്ടില് വരുമ്പോഴും വിളിക്കുമ്പോഴുമാ അവരുടെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ടാ മുഖം നോക്കാതെ ഞാൻ ഓരോന്നു പറയുന്നത്. എന്നാലും എല്ലാത്തിനും ഒരു പരിധിയില്ലേ അമ്മേ. ആ പരിധി എവിടം വരെയാണെന്നൊന്ന് പറയാവോ? അല്ല, അങ്ങനെയാണെങ്കിൽ ആ പരിധിക്ക് താഴെ നിൽക്കാൻ അമ്മ ശ്രമിക്കാം. രാഗം ഓരോന്ന് പറയുമ്പോ ആദ്യം വിഷമം തോന്നുമെങ്കിലും പിന്നെ ആലോചിക്കുമ്പോ അതാ ശരിയെന്ന് തോന്നും. കൂടുതൽ എന്നെ അങ്ങ് പതപ്പിക്കണ്ട കേട്ടോ. ഒന്നും വരണ്ട, വിളിയും വേണ്ട. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഇതാണ് വീട്. ആ ബോധത്തോടെ ഇവളിവിടെ കഴിഞ്ഞാ കൊള്ളാം. അതുപോലെ തന്നെ അമ്മയും അച്ഛനെയും കാണണമെന്നും പറഞ്ഞ് ആ പറഞ്ഞ പോലെ അച്ഛനില്ലല്ലോ. അമ്മയും അനിയത്തിയും കാണണമെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് പോകാനൊന്നും പാടില്ല. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.